സത്യത്തിൽ ആദ്യത്തെ രണ്ട് സ്കൂളുകളിൽ വായിച്ചപ്പോൾ എനിക്ക് അതിന്റെ മൂഡ് പോയി. ഒരു വിദ്യാലയം പി ടി എയിൽ ചർച്ച ചെയ്ത്, രക്ഷാകർത്തൃ സമിതിയിൽ ചർച്ച ചെയ്ത്, ഇതുപോലെ ഒരു മീറ്റിംഗ് വിളിച്ചുകൂടി ചർച്ച ചെയ്ത്, അവിടുത്തെ അധ്യാപകർ കൂടി ആലോചിച്ചിട്ട് എഴുതി തന്ന ഒരു റിപ്പോർട്ടാണ്. എന്താ പറയുന്നറിയോ, നമ്മുടെ ഈ ചർച്ച വിജയിക്കാൻ തന്നെ കാരണം ഇതിനകത്തുള്ള രണ്ട് നിർദ്ദേശങ്ങളാണെന്ന് എനിക്ക് തോന്നി. ഒന്ന്, ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ വരുമ്പോൾ അതുണ്ടാക്കുന്ന കോലാഹലങ്ങളിൽ ഇൻട്രസ്റ്റഡായ ആളുകൾ ഇത്തരം ചർച്ചകളിൽ കുറച്ചും കൂടെ സജീവമായി പങ്കെടുക്കുന്നു എന്ന് സ്കൂളിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി. ചില ആൾക്കാരൊക്കെ ചീത്തറനായിട്ട് വന്നിട്ടാണ്. VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ഒരു പക്ഷേ ഒരു രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്തരമൊരു റിപ്പോർട്ട് ഇത്തരം ഒരു ചർച്ചയിലേക്ക് എടുക്കുമ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപകന്റെ ഉത്തരവാദിത്തമുണ്ട്. അവിടെ പറയുന്ന അതേപടി അവതരിപ്പിക്കലല്ല ചർച്ച എന്ന് പറയുന്നത്. വിശ്വാസി സമൂഹത്തിന്റെ ആശങ്ക പരിഹരിക്കുകയും ആവശ്യമില്ലാത്ത നിഴൽ ചർച്ചകൾ കൊണ്ടുവന്ന് ആളുകൾക്കിടയിൽ ഒരു ഭിന്നിപ്പും ചിത്രത ഉണ്ടാക്കുക എന്നിൽ കവിഞ്ഞ് വേറൊന്നും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ഇതൊക്കെ എന്താണ്, ഒരു ചടങ്ങായിട്ട് ഞാൻ മാത്രം കാണാണ്. ഒരു ചടങ്ങിനിച്ചാണ് പണ്ടത്തെ കത്ത്. അപ്പൊ ആ ചടങ്ങായിട്ട് ഇതൊക്കെ എന്റെ വിശ്വാസ പ്രകാരം ഇത് എന്നോ പുസ്തകമൊക്കെ റെഡിയാക്കി എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന് കുറച്ച് ഫണ്ടുകളൊക്കെ പഞ്ചായത്തിന്. ഇനി രണ്ടാമത്തേത്, അത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നോണ്ടാണ്. സമയമാറ്റം എന്ന് പറയുന്നത് നമ്മളെ പറയുന്ന ഈ KCF ആയിട്ടൊരു ബന്ധമല്ലാത്ത സാധനമാണ്. അപ്പൊ ഇതിനകത്ത് ഈ 26 ഫോക്കസ് ഗ്രൂപ്പിനകത്ത് സമയമാറ്റം തരണം വരൂല. കാരണം എന്താ, ഒന്ന് ഇടപെടട്ടെ, നമ്മള് മാഷെ ഒന്ന് ഇടപെട്ടെ, നമ്മള് അനാവശ്യമായ ചർച്ചകളിലേക്ക് നമ്മളിത് വലിച്ചുകൊണ്ട് പോവാം. രക്ഷിതാക്കളെ വിളിച്ച് നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത് രക്ഷ അതേപോലെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം ആ സ്കൂളുകൾ അങ്ങനെ കൊടുത്തത്. അതല്ലാതെ അത് അധ്യാപകന്റെ നിലവാരം അളക്കുന്ന രൂപത്തിൽ ആവരുത്. പൊതുസമൂഹത്തിന് ധാരണയുണ്ട്, അധ്യാപകർ എന്ന് പറഞ്ഞാൽ 10:30 മുതൽക്ക് ബെല്ലടിക്കുകയും 4 മണിക്ക് ബെല്ലടിക്കുകയും വീട്ടിൽ പോവുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന ധാരണ തീർക്കണം. അങ്ങനെ അല്ല എന്നതാണ് ഞാനിവിടെ അഭിമാനബോധം കൊണ്ട് പറയുന്നത്, വിചാരിച്ച് പറയണം. അതല്ല, സ്കൂൾ ടൈമിൽ അല്ലാത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥി ട്രെയിനികൾ സംഘടിപ്പിക്കാറുണ്ടോ ഇല്ലേ, വിദ്യാർത്ഥിയുടെ ആളുകൾ പറയണം, അധ്യാപകർ പങ്കെടുക്കാറുണ്ടോ ഇല്ലേ പറയണം. അതുകൊണ്ട് അങ്ങനെയുള്ള പൊതുധാരണ ഒഴിവാക്കണം, കഴിയുമെങ്കിൽ അതിന് മാപ്പ് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏതൊരു വിഷയം സമീപിക്കുമ്പോഴും അതിൻ്റെ എല്ലാ തലങ്ങളും എല്ലാ വശങ്ങളും പരിഗണിക്കുക എന്നുള്ളത് സാമാന്യമായൊരു നീതിയാണ്. നമ്മുടെ ഇതിലൊക്കെ പറയുന്നതും ഏറ്റവും കൂടുതൽ പറയുന്ന നീതി, നീതിബോധവും തുല്യനീതിയും സമത്വ നീതിയെ കുറിച്ചുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ നമ്മുടെ ഈ മൊഡ്യൂളുണ്ട് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളെയും എല്ലാ വികാരങ്ങളെയും അതിൻ്റെ എല്ലാ തലങ്ങളെയും പരിഗണിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് അത്യാവശ്യം പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവുമ്പോൾ നിർബന്ധവും നിർണായകവുമായ കാര്യങ്ങളും കൂടിയാണ്. ഒരു പരസ്പര ബന്ധിതമായ സമൂഹത്തിൽ ആണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുണ്ട്, വിശ്വാസികളല്ലാത്തവരുണ്ട്, പല ജാതികളുണ്ട്, പല മതക്കാരുണ്ട്. ഇവരെല്ലാവരുടെയും വികാരങ്ങൾ ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താത്ത രീതിയിൽ എല്ലാവർക്കും അവരവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ ആയിരിക്കണം തീർച്ചയായിട്ടും നമ്മളെ പഠനസമ്പ്രദായം മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ഈ ചർച്ച വിജയിക്കാൻ തന്നെ കാരണം ഇതിനകത്തുള്ള രണ്ട് നിർദ്ദേശങ്ങളാണെന്ന് എനിക്ക് തോന്നി. ഒന്ന്, ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ വരുമ്പോൾ അതുണ്ടാക്കുന്ന കോലാഹലങ്ങളിൽ ഇൻട്രസ്റ്റഡായ ആളുകൾ ഇത്തരം ചർച്ചകളിൽ കുറച്ചും കൂടെ സജീവമായി പങ്കെടുക്കുന്നു എന്ന് സ്കൂളിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി. ചില ആൾക്കാരൊക്കെ ചീത്തറനായിട്ട് വന്നിട്ടാണ്. രണ്ട്, അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഇരുന്ന എൽ പി യു പിയിലെ അധ്യാപികമാരോട് ചോദിച്ചു, നിങ്ങളുടെ സ്കൂളിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ യു പി ക്ലാസ്സിലുണ്ടോ ചോദിച്ചപ്പോൾ ഉണ്ട് മാഷെ എന്നാണ് മറുപടി. പ്രായപൂർത്തിയായ കുട്ടികൾ യു പി ക്ലാസ്സിലുണ്ട്. അപ്പോൾ യു പി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസിയെക്കുറിച്ചും അതെങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ അറിവുണ്ടാകുന്നത് എല്ലാവരും അത് ചെയ്യാൻ കാരണമാകുമെന്നൊക്കെ പറഞ്ഞാൽ അത് നല്ലതല്ല എന്നാണ് അഭിപ്രായം വന്നത് സൂചിപ്പിക്കുന്നു. അപ്പോൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ എന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ, ആളുകളെ പ്രയാസപ്പെടുത്താത്ത വിധത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണം എന്ന് തന്നെയാണ് തോന്നിയത്.
വിദേശ രാജ്യങ്ങളിലൊക്കെ എൽ കെ ജി യു കെ ജി പ്രൈമറി പ്രീ പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ സാലറി ഉണ്ട്. നമ്മളവിടെ ഇപ്പോഴും അംഗീകൃത സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങളൊന്നുമില്ല. ഞാനൊരു പ്രൈവറ്റ് സെന്റർ നടത്തുന്ന ആളാണ്. അവിടെ തോൽക്കുന്ന ആൾക്കാർ, മിക്കവാറും തോൽക്കുന്ന ആൾക്കാർ അവരുടെ കല്യാണം കഴിയുന്നത് വരെ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന കോഴ്സാണ് പ്രീ പ്രൈമറി ടി ടി സി. ഇവർക്ക് ഈ കുട്ടികളുടെ നിലവാരം എന്താണെന്നുള്ളതും, അവര് സ്കൂളിൽ നിന്ന് തന്നെ പുറത്തായ ആൾക്കാരാണ് ഈ പ്രൈവറ്റ് രക്ത വരുന്ന ആൾക്കാർ. ഇവർ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ നേടിയിട്ട് ഏറ്റവും ആദ്യം പ്രിഷ്യസായ കുട്ടിനെ കൊടുക്കുന്നത് ഏറ്റവും അവിദഗ്ധരായ ആൾക്കാരെ കയ്യിലേക്കാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അത്ര ആരെങ്കിലും കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ഉദ്ദേശിച്ചല്ല, എന്നോട് ക്ഷമിക്കണം. ഞാൻ 5 മിനിറ്റ് കൊടുത്താൽ 2 മണിക്കൂറും 10 മിനിറ്റും ചർച്ചയ്ക്ക്, നമ്മൾ ഈ ചർച്ചയ്ക്ക് മാത്രം വേണം. അപ്പൊ ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും വേണ്ട ഒരു പ്രോഗ്രാം. ഇത്രയും മോശമായി സംഘടിപ്പിച്ചതിന് ആദ്യമായ ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്കുള്ള എന്റെ പ്രതിഷേധമാണ് ഞാൻ അറിയിക്കുന്നത്. കാരണം അങ്ങനെ വെച്ചാൽ ഇത് ഉച്ചഭക്ഷണത്തിന് ഫണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും ഭക്ഷണം കൊണ്ടുവരാൻ പറയാം, പുറത്തുപോയി കഴിച്ചു വരാൻ പറയാം. ഫണ്ടാണ് ഇവിടെ പ്രശ്നം എന്നത് പറഞ്ഞ ആർക്കൊരു പ്രശ്നമില്ല, നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിച്ചു വരാം, അല്ല രാവിലെ വരും ഭക്ഷണം കൊണ്ടുവരാം. ഇത്രയും ഗൗരവമായൊരു വിഷയത്തെ നമ്മൾ എപ്രകാരം നോക്കി കാണുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഞാൻ എൻ്റെ സ്കൂൾ വെച്ച് എൻ്റെ സ്കൂളിലെ 5 അധ്യാപകരാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഈ 5 ക്ലാസ്സിലെ കുട്ടികളുടെ അവസ്ഥ ഇതുപോലെ 5 അധ്യാപകർ മാത്രമുള്ള ഒരു എൽ പി സ്കൂളിലെ 1-ഓ 2-ഓ അധ്യാപകരാണ് ഇവിടെ ഇരിക്കുന്നത്. അതെന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ഇതിൻ്റെ ഒരു അവധി, അപ്പൊ അവധി ദിവസം വെച്ചാൽ അധ്യാപകരെ കിട്ടരുത്. എനിക്കറിയ സംഭവം, എനിക്ക് നന്നായിട്ട് അറിയാം, അവധി ദിവസം വെച്ചാൽ അധ്യാപകരൊന്നും കിട്ടില്ല. അതാണ് ബി ആർ സിനുള്ള പ്രശ്നം. സത്യത്തിൽ ആദ്യത്തെ 2 സ്കൂളുകളത് വായിച്ചപ്പോൾ തന്നെ സാർ എനിക്ക് അതിന്റെ മൂഡ് പോയി. ഒരു വിദ്യാലയം പി ടി എയിൽ ചർച്ച ചെയ്ത്, രക്ഷാകർത്തൃ സമിതിയിൽ ചർച്ച ചെയ്ത്, ഇതുപോലെ ഒരു മീറ്റിംഗ് വിളിച്ചുകൂടി ചർച്ച ചെയ്ത്, അവിടുത്തെ അധ്യാപകർ കൂടി ആലോചിച്ചിട്ട് എഴുതി തന്ന ഒരു റിപ്പോർട്ടാണ്. എന്താ പറയുന്നറിയോ? ജാതി മതം എന്നിവയ്ക്ക് വിവേചനം വേണം വേണം. ആദ്യത്തെ വരി അതാണ് അതിനകത്ത്. സ്കൂളിൽ ഞാൻ പറയുന്നില്ല, കഴിഞ്ഞില്ല. യൂണിഫോം മതി കുട്ടികളെ ഒരേ, അതായത് യൂണിഫോം ഒന്നിച്ചാക്കുന്നതോട് മാത്രം എന്താണ് നമ്മൾ സമത്വമായി എന്നാ പറയുന്നത്? യൂണിഫോം ഒന്നിച്ചാക്കി കഴിഞ്ഞാല് സമത്വമായി, അതാണ് അവർ പറഞ്ഞത്. സ്കൂളുകളിലും ക്ലാസ് റൂമുകളിലും ലിംഗനീതി എന്നതിനെ എതിർക്കുന്നു. മാത്രമല്ല അവർ പറയുന്നു എന്താണ്, പാഠ്യപദ്ധതിയിൽ പരിവർത്തനം ആവശ്യമില്ല. ഒരു പക്ഷേ ഒരു രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്തരം ഒരു റിപ്പോർട്ട് ഇത്തരം ഒരു ചർച്ചയിലേക്ക് എടുക്കുമ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപകന്റെ ഉത്തരവാദിത്തമുണ്ട്. അവിടെ പറയുന്ന അതേപടി അവതരിപ്പിക്കലല്ല ചർച്ച എന്ന് പറയുന്നത്. കുടുംബത്തിൽ നിന്നും മൂല്യ വിദ്യാഭ്യാസം ഇപ്പം കിട്ടുന്നില്ല. കാരണം അണുകുടുംബങ്ങൾ തന്നെയാണ് അതിന്റെ കാരണം. പണ്ടൊക്കെ കൂട്ടുകുടുംബമായി താമസിക്കുന്ന സമയത്ത് മുത്തശ്ശി മുത്തച്ഛൻ ഇവരിൽ നിന്നൊക്കെ പങ്കുവെക്കലിന്റെ ഒരു വിദ്യാഭ്യാസം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു അറിവ് എന്ന് തന്നെ പറയാം, കുട്ടികൾക്ക് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പൊ അണുകുടുംബമായതോടെ സ്വാർത്ഥത എന്നുള്ള ഒരു രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കൊറോണയ്ക്ക് ശേഷം കുട്ടികൾ സ്കൂളിൽ വന്നപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി. ആദ്യമായി പഞ്ചായത്തിനോടാണ് പറയാറ്, 11 മണിക്ക് നമുക്ക് ചോറ് തുടങ്ങിയപ്പോ ചായയും കടിയും കിട്ടി. ഇത് 1:30, 1:30 ചോറും കൂടി നിങ്ങള് തയ്യാറാക്കണമായിരുന്നു എന്നുള്ള ഒരു പൊതു നിർദ്ദേശം കൂടി നിന്റെ കൂടെ വെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഫോക്കസ് 16 ലിംഗനീതിയിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഏറെ ചർച്ചകൾക്കും അതിനേക്കാളേറെ വിമർശനങ്ങൾക്കൊക്കെ ഇടവെച്ചിട്ടുള്ള ഒരു ചർച്ചയാണിത്. വിശ്വാസി സമൂഹത്തിന്റെ ആശങ്ക പരിഹരിക്കുകയും ആവശ്യമില്ലാത്ത നിഴൽ ചർച്ചകൾ കൊണ്ടുവന്ന് ആളുകൾക്കിടയിൽ ഒരു ഭിന്നിപ്പും ചിത്രതയും ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് വേറൊന്നും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ഇതൊക്കെ എന്താണ്, ഒരു ചടങ്ങായിട്ട് ഞാൻ മാത്രം കാണാൻ, ഒരു ചടങ്ങിനിരിക്കാണ് പണ്ടത്തെ കാലത്ത്. അപ്പൊ ആ ചടങ്ങായിട്ട് ഇതൊക്കെ എന്റെ വിശ്വാസ പ്രകാരം ഇത് എന്നോ പുസ്തകമൊക്കെ റെഡിയാക്കി എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന് കുറച്ച് ഫണ്ടുകളൊക്കെ പഞ്ചായത്തിനും ബി ആർ എസിക്കും മറ്റ് ഗവൺമെന്റ് തലത്തിലൊക്കെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധ്യാപക സുഹൃത്തുക്കളുണ്ടല്ലോ, അവരെ വിളിച്ചെത്തി ആ കുട്ടികളവിടെ എന്തെങ്കിലും കളിച്ചോട്ടെ, മാഷ് പറഞ്ഞില്ല കുട്ടികളോട് കളിക്കുക പഠിക്കുക എന്തെങ്കിലും ആരാനും കുട്ടികൾ കാട്ടുവനത്തിലെ മരം ആരാന്റെ ആനാർന്നില്ലേ എന്ന് പോലെ കുട്ടികളുടെ കളിക്കുക കളിക്കാക്കി എന്തെങ്കിലും ചോട്ടെ, അധ്യാപകരെ വിളിച്ചെത്ത പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വിളിച്ചെത്ത അധ്യാപകരെ അടങ്ങിയിരുന്നു. കാരണം 4:30 നിങ്ങൾ ഈ ഇത്തരിക്കും, 4:30 കഴിഞ്ഞാൽ ഒരു അധ്യാപകനോടെ ഇപ്പോഴും നമുക്കറിയാം നിങ്ങൾ ഭക്ഷണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പോകും, കാരണം നിങ്ങളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു. സ്കൂൾ സമയം മാറ്റം ഇത്രയും ഗ്രൂപ്പുകളിലേക്ക് ഒരു ഗ്രൂപ്പിലും എവിടെയും ചർച്ചയും വന്നില്ല.
അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ അജണ്ട പൊതിഞ്ഞ ഒരു പുറമേടി മാത്രമാണ്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ അജണ്ടകൾ പൊതിഞ്ഞിരുന്ന് ഇത് ഞങ്ങൾ കോടതിയിൽ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ ജനകീയമായി ചർച്ച ചെയ്തതിന് വീഡിയോ ഒക്കെ സംഘടിപ്പിച്ച് ഇതാണ് ഞങ്ങൾ ചർച്ച ചെയ്തതിന് വീഡിയോ എന്ന് കോടതിയിൽ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന യോഗങ്ങളാണ് ഇത്. കാരണം ഇവിടെ ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് പറയാം, മതപഠനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 8:30 ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഈ ഗവൺമെന്റ് നടത്തുന്ന ഓരോ മറിമായങ്ങളും അക്കമിട്ട് നിരത്തുന്നതിനും ഒരു മടിയുമില്ല. കാരണം ഈ സമുദായത്തിന് എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് മദ്രസ 8:30 സ്കൂൾ 8:30 തുടങ്ങാണ്. അപ്പൊ എന്തായാലും സമുദായം തുടങ്ങും 8:30 തുടങ്ങാൻ പാടില്ല. അതിന്റെ മറവിൽ മറ്റൊരു കാര്യം ഇവർക്ക് ഇവിടെ കൊള്ളയിടത്താം. അതിന്റെ മറവിൽ മറ്റൊരു കാര്യം ഇവിടെ നടത്താം. സമുദായത്തിന്റെ പേരിൽ സമരത്തിലാണ്. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പോലെ ഇത് മുൻകൂട്ടി റെഡി ആയിട്ടുണ്ട് എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഞാൻ ഇതിന്റെ സംസ്ഥാന സമിതിയിൽപ്പെട്ട ഒരാളാണ്, അതുകൊണ്ടാണ് അങ്ങനെ കറക്റ്റായിട്ട് പറയുന്നത്. ഈ കുറിപ്പുണ്ടാക്കിയ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് ഇത് എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് പൊതുവെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഇതൊക്കെ മുമ്പേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ച് ഞമ്മളെ കൊണ്ട് ഇങ്ങനെ നാടകം കളിപ്പിക്കുകയാണ്, ഇതൊക്കെ ഇങ്ങനെ കോടതിയിൽ വന്നാൽ അതിന് കൗണ്ടർ ചെയ്യാനാണ് എന്നൊക്കെ ഉള്ള ഒരു ഒരു ധാരണ പൊതുവെ ഉണ്ട്, പറയുന്നതാണ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയണല്ലോ. ഓരോ ഫോക്കസ് ഗ്രൂപ്പിലും ചർച്ച ചെയ്യുന്ന സാധനങ്ങൾ ഇനി സ്റ്റേറ്റ് ലെവലിൽ ഇരുന്നിട്ട് ജില്ലയുടേത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവലിൽ ഇരുന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇനി ഇതിൻ്റെ ഒരു KCF രൂപപ്പെടുത്താനുണ്ട്. ഓരോ ജില്ലക്കുമാണ് അതിൻ്റെ ചുമതല കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് അതേ റെഡി ആയിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇത് നമ്മളെ നാടകം കളിപ്പിക്കണമെന്ന് പറയുന്നത് തീർത്തും വാസ്തവരിതവും അസത്യമാണ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തത്, അത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ്, സമയമാറ്റം എന്ന് പറയുന്നത് നമ്മളെ പറയുന്ന ഈ KCFുമായിട്ടൊരു ബന്ധമല്ലാത്ത സാധനമാണ്. അപ്പൊ ഇതിനകത്ത് ഈ 26 ഫോക്കസ് ഗ്രൂപ്പിനകത്ത് സമയമാറ്റം എന്ന് പറയുന്നത് വരൂല. കാരണം എന്താ, ഈ സാധനം രൂപപ്പെട്ടു വന്നതിന് ശേഷം ഇത് എങ്ങനെ പഠിപ്പിക്കണം, അപ്പോഴല്ലേ സമയം വരുന്നത്. പഠിപ്പിക്കേണ്ട കണ്ടന്റ് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് സമയമാറ്റം ഇതൊന്നും ചർച്ച വരില്ല. അപ്പൊ സമയമാറ്റം എന്നുള്ള ചർച്ച എവിടെയൊക്കെ വന്നത് അത് നമ്മൾ നോക്കണ്ടേ. അപ്പോ ഇതിങ്ങനെ വാട്സപ്പിലൂടെ ഒക്കെ പറന്ന് നടക്കുന്നുണ്ട് ഈ സമയമാറ്റവും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മളതിന്റെ വസ്തുത എങ്ങനെയാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ എന്ത് ചെയ്യും, തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ഇടപെടട്ടെ, നമ്മള് മാഷെ ഒന്ന് ഇടപെട്ടെ, നമ്മള് അനാവശ്യമായ ചർച്ചകളിലേക്ക് നമ്മളിത് വലിച്ചോണ്ട് പോവാം. നമ്മള് 117 പേജുള്ള പുസ്തകത്തിൽ ഒരു സ്ഥലത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയണ്ടല്ലോ. അധ്യാപകര് ചർച്ച ചെയ്തതിന്റെ പ്രൊഡക്റ്റ് എല്ലോട് വന്നിട്ടുള്ളത് രക്ഷിതാക്കളെ വിളിച്ച് നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതേപോലെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം ആ സ്കൂളുകൾ അങ്ങനെ കൊടുത്തത്. അതല്ലാതെ അത് അധ്യാപകരുടെ നിലവാരം അളക്കുന്ന രൂപത്തിൽ ആവരുത്. രണ്ടാമത്തെ വിഷയം, ഇവിടെ 10:30 മുതൽ 4:30 വരെ വർക്കിംഗ് ഡേ മാത്രമേ അധ്യാപകരെ വിളിച്ചാൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് മൗഢ്യമാണ്, ഏറ്റവും വലിയ അംഗത്വം. കാരണം ഒരു അധ്യാപകൻ 10:30 മുതൽ 4:30 വരെ ജോലി ചെയ്യുന്ന ആളല്ല. ഓരോ അധ്യാപകരും 8:00 7:30 9:00 അവരുടെ സ്കൂളുകളിൽ വരുന്നുണ്ട്. പോകുന്ന സമയം 5:30 6:00 സമയമാണ്. അതല്ലാത്ത സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ കുട്ടികൾക്ക് വേണ്ട പരിശീലനങ്ങൾ കലാകായിക മത്സരങ്ങളിലും അതുപോലെ തന്നെ അല്ലാത്ത LSS USS പോലുള്ള സ്കോളർഷിപ്പ് മത്സരങ്ങൾക്കൊക്കെ പരിശീലനം കൊടുക്കുന്നുണ്ട് അധ്യാപകർ. പൊതുസമൂഹത്തിന് ധാരണയുണ്ട് അധ്യാപകർ എന്ന് പറഞ്ഞാൽ 10:30 മുതൽ വെല്ലടിക്കുകയും 4:00 വെല്ലടിക്കുക വീട്ടിൽ പോവുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന ധാരണ തീർക്കണം. അങ്ങനെ അല്ല എന്നതാണ് ഞാനിവിടെ അഭിമാനബോധം കൊണ്ട് പറയുന്നത്. അധ്യാപകരെന്നത് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നതല്ല, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടും അവരുടെ സ്വന്തം സമയം ചെലവഴിച്ചിട്ടുമാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ അധ്യാപകർ സ്കൂൾ ടൈമിൽ വരുള്ളൂ എന്നതുകൊണ്ട് BRC വെച്ചതാണോ ഇല്ലെന്നുള്ളത് BRC പറയണം. അതല്ല, സ്കൂൾ ടൈമിൽ അല്ലാത്ത ദിവസങ്ങളിൽ BRC ട്രെയിനികൾ സംഘടിപ്പിക്കാറുണ്ടോ ഇല്ലേ BRC ആളുകൾ പറയണം. അധ്യാപകർ പങ്കെടുക്കാറുണ്ടോ ഇല്ലേ പറയണം. അതല്ലാതെ സ്കൂൾ ടൈമിന് മാത്രമല്ല അധ്യാപകരെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത്, അധ്യാപകർ ഇതുപോലെ പരിപാടി പങ്കെടുക്കുന്നത് അവധി ദിവസങ്ങളിലും കല്യാണ ദിവസങ്ങളിലും ഒക്കെ ഒഴിവാക്കിയിട്ട് അധ്യാപകർ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പൊതുധാരണ ഒഴിവാക്കണം, കഴിയുമെങ്കിൽ അത് മാപ്പ് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.